ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മളുടെ ഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഷിപ്പിലെ ക്രൂവിനെല്ലാം നമ്മൾ കയറ്റി, അതിനുശേഷം നമ്മൾ നമ്മളുടെ ഷിപ്പിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂർ എടുത്തു നമ്മൾ ഈ ആദ്യത്തെ ഷിപ്പിൻ്റെ അടുത്ത് എത്താൻ. ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഷിപ്പിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടഗ് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെതർ അത്ര മോശമല്ല, എന്നിരുന്നാലും കുറച്ച് വേവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി നമ്മളുടെ ഷിപ്പിലേക്ക്, ഏകദേശം 12 പേരാണ് നമ്മളുടെ ഷിപ്പിലേക്ക് ഉള്ളത്. ഈ കഴിഞ്ഞ ഷിപ്പിലേക്ക് ആകെ 3 പേര് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഷിപ്പൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടായി, അവർ അവിടുന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഷിപ്പിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്കും ആദ്യമായിട്ടാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസും ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് നമുക്ക് അത് ഫീൽ ചെയ്തത്. സാധാരണ നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക്, അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ ഡയറക്റ്റ് നമ്മൾ ദുബായ് അല്ലെങ്കിൽ ദോഹ, അതുപോലെ അവിടെ നിന്നും കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുത്ത് നമ്മൾ യൂറോപ്പ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ സൈൻ ഓൺ ചെയ്യാറ്. ഈ വട്ടമാണ് നമ്മൾ കേരളത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ചാൻസ് കിട്ടുന്നത്. കൊറോണ കാരണം ഇങ്ങനെയൊരു ചാൻസ് വന്നത്. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയൊരു സൈൻ ഓഫ് ഒന്നും നോർമലി ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് നമ്മളുടെ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകളൊന്നും കൊച്ചി പോർട്ടിലൊന്നും വരാറില്ല. മുംബൈ പോർട്ടിലും ഗുജറാത്തിലുമൊക്കെ നമ്മുടെ കമ്പനിയുടെ ഷിപ്പ് വരാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഷിപ്പിൻ്റെ അടുത്ത് നമ്മൾ ഏകദേശം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഷിപ്പാണ് നിങ്ങളിവിടെ കാണുന്നത്. പേര് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട്, കാരണം നമുക്കൊരു സോഷ്യൽ മീഡിയ പോളിസി ഉണ്ട്. അതനുസരിച്ച് നമുക്ക് ഷിപ്പിൻ്റെ പേരും കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അത്ര നല്ലൊരു കാര്യമായി എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പേരൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തു. ഒരു ഷിപ്പിന് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ, അതായത് അതിൻ്റെ മുമ്പിൽ വശത്തേക്ക് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ, നമ്മളുടെ വലതുവശം ഷിപ്പിൻ്റെ സ്റ്റാർബോർഡ് സൈഡും നമ്മളുടെ ഇടതുവശം ഷിപ്പിൻ്റെ പോർട്ട് സൈഡുമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഷിപ്പിൻ്റെ സ്റ്റാർബോർഡ് സൈഡിൽ കൂടിയാണ് നമ്മൾ ഷിപ്പിലേക്ക് കയറാൻ വേണ്ടി നോക്കുന്നത്. അവിടെ അവർ ഗാങ് വേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിപ്പിന് നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്നും ബാക്ക് സൈഡിൽ നിന്നും ഒന്നും പറയത്തില്ല. ഷിപ്പിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടേംസാണ് ഫോർവേഡ്. ഫ്രണ്ടിന് നമ്മൾ ഫോർവേഡ് എന്നും ബാക്ക് സൈഡിന് ആഫ്റ്റ് എന്നും പറയുന്നു. അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സ്റ്റാർബോർഡ് സൈഡ്, പോർട്ട് സൈഡ്, ഇങ്ങനെയാണ് നമ്മൾ ഷിപ്പിൽ ഡയറക്ഷൻസ് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകും, റൈറ്റിലേക്ക് പോകും. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ടേംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാം റെഡിയായിട്ട് വെച്ചിരിക്കുകയാണ്. ഗ്യാങ് വേക്ക് ഓൾറെഡി റെഡിയാണ്. അവിടുത്തെ ക്രൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അവിടെ റെഡിയായിട്ട് ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഷിപ്പൊന്ന് അടുപ്പിച്ച് കഴിഞ്ഞാൽ, അല്ല ഷിപ്പിനോട് അടുപ്പിച്ച് നമ്മുടെ ടഗ് ബോട്ടിൽ നിന്ന് അടുപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാനും, അതുപോലെ തന്നെ ലഗേജസൊക്കെ ഫസ്റ്റ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാനും, അങ്ങോട്ടും ഇങ്ങോട്ടും ലഗേജസൊക്കെ ഒന്ന് ഇറക്കുക, ആ കാര്യങ്ങളെല്ലാമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടഗ് ഇപ്പോൾ ഏകദേശം അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര നല്ലൊരു ക്ലൈമറ്റ് അല്ല, കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ടഗ് അത്യാവശ്യം നന്നായിട്ട് മേലേക്കും താഴത്തേക്കും പോകുന്നുണ്ട്. ഷിപ്പ് ഇപ്പോൾ ഫുള്ളി ലോഡഡ് കണ്ടീഷനാണ്. ഏകദേശം 5000 കാർഗോ എടുത്ത് ഷിപ്പിലുണ്ട്. ഷിപ്പിന് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 14 മീറ്ററാണ്. അത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഈ കപ്പലിൽ ഏകദേശം 14 മീറ്റർ താഴത്തേക്കുണ്ട്. അപ്പോൾ ലഗേജൊക്കെ ഓൾറെഡി അവർ ഒരു പാക്ക് നെറ്റ് പോലത്തെ നെറ്റിലിട്ടിട്ട് താഴത്തേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ആ ഒരു ക്ലൈമറ്റ് നല്ലാണ്ട് ടഗ് കുറച്ച് ബാക്കിലേക്ക് വന്നു. ടഗ് ഇനി പിന്നെയും തിരിച്ചടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അവർ ലഗേജൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ക്രെയിൻ നമ്മൾ മോണോറെയിൽ ക്രെയിൻ എന്നാണ് പറയുന്നത്. ഇത് മെയിൻലി ഷിപ്പിൻ്റെ സ്പെയർ പാർട്സൊക്കെ വരുമ്പോൾ നമുക്ക് എടുത്തു വെക്കാനും വേണ്ടിയുള്ള കാര്യത്തിനൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ക്രെയിൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിങ്ങനെ ഷിപ്പിൻ്റെ സ്റ്റാർബോർഡ്സിൽ നിന്നും പോർട്ട് സൈഡിലേക്ക് ഇങ്ങനെ നമുക്ക് നീക്കിക്കൊണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഈ ക്രെയിൻ നമുക്ക് ഷിപ്പിൻ്റെ മേജറായിട്ടുള്ള സ്പെയർ പാർട്സ്, അതുപോലെ പ്രൊവിഷൻ വരുമ്പോൾ, അതായത് നമുക്ക് കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വരുന്നത്, അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഈ ക്രെയിനാണ് യൂസ് ചെയ്യുന്നത്. 12 ടണ്ണും 15 ടണ്ണൊക്കെ നമുക്ക് ഇതിൽ പൊക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ ക്രെയിനിൻ്റെ സേഫ് വർക്കിംഗ് ലോഡ് SWL എന്ന് പറയും, സേഫ് വർക്കിംഗ് ലോഡ് 12 ടണ്ണാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സെക്ഷൻ ലഗേജ് താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ലഗേജൊക്കെ ഇവിടെ ഇറക്കി വയ്ക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ലഗേജ് തിരിച്ച് കയറ്റി വിടുക എന്നാണ് നമ്മളുടെ ഒരു ദൗത്യം. അപ്പോൾ കയറാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയെങ്കിലും അത് ആദ്യമായിട്ട് പാളിപ്പോവുകയാണ് ചെയ്തത്. കയറാൻ സാധിച്ചില്ല, കാരണം ടഗ് അത്യാവശ്യം ബാക്കിലേക്ക് ഇങ്ങ് പോകുന്നു. അപ്പോൾ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമ്മുടെ ലഗേജ് ഒരുപാട് കയറ്റാനുണ്ട് അതിൻ്റെ അകത്തേക്ക്. നമ്മളുടെ ലഗേജ് ഒറ്റ സെക്ഷനിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യമായിട്ട് ലഗേജ് കയറ്റേണ്ടി വരും. അതുപോലെ തന്നെ അവരുടെ ലഗേജ് ഇനിയും വരാൻ ബാക്കിയുണ്ട്.
അപ്പോൾ രണ്ടാം സെക്ഷൻ ലഗേജ് അവർ താഴത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രെയിനിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി സേഫുമാണ്, അതുപോലെ കുറച്ചും കൂടി നല്ലതുമാണ്. മറ്റു ഷിപ്പിൽ നമ്മൾ കണ്ടുപോലെ കയറ് കെട്ടി ഇറക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും, കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ ഷിപ്പിൽ കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ട്. ഏകദേശം പറഞ്ഞല്ലോ 12 പേരാണ് ഇപ്പോൾ നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. നമ്മളുടെ സൈൻ ഓഫിൻ്റെ ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷിപ്പിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും എല്ലാവരെയും സംബന്ധിച്ച്. കാരണം നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 9 മാസം. അതിനുശേഷവും പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് പോകണം എന്നൊരു ചിന്താഗതി മാത്രമേ അവർക്കുണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അടുത്ത സെറ്റ് ലഗേജും താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ലഗേജൊക്കെ നമ്മൾ ആ നെറ്റിൽ നിറച്ച് വെക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ട് കുറച്ച് ബാക്കിലേക്ക് പോന്നു, കാരണം അവിടെ നല്ല വേവ്സ് വന്നു. അപ്പോൾ അതുകൊണ്ട് ബോട്ട് കുറച്ച് ബാക്കിലേക്ക് പോന്നു. ആ സമയം നമ്മൾ നമ്മളുടെ ലഗേജൊക്കെ ഈ നെറ്റിൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്ന ഒരു പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് പിന്നെയും അടുപ്പിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് ടഗ് മാസ്റ്റർ ശ്രമിക്കുന്നുണ്ട്. ടഗ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ടഗ് ഓടിക്കുന്ന ആളെയാണ് നമ്മൾ ടഗ് മാസ്റ്റർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുള്ളി അത് ടഗ് പിന്നെയും ഞങ്ങൾ അടുപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ലഗേജൊക്കെ നമ്മളിങ്ങനെ നെറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും ലഗേജുണ്ട്. ഇത് ഒരു പ്രാവശ്യം കൊണ്ട് ലഗേജ് മൊത്തം പോകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മുടെ ലഗേജ് മൊത്തം കയറ്റുക എന്നാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ ക്രെയിൻ അവർ താഴത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇതിലേക്കൊന്ന് ഇടുക, ഹുക്കിലൊന്ന് ഈ ഒരു ക്രെയിനിൻ്റെ ഹുക്കിലേക്ക് എങ്ങനെയെങ്കിലും ഇടുക എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലഗേജ് അവർ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ലഗേജ് ഇങ്ങനെ പൊക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ലഗേജ് സക്സസ്ഫുള്ളായിട്ട് അതിൽ ലോഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലഗേജ് ഇപ്പോൾ മേലേക്ക് കയറി താഴത്തേക്ക് പോകേണ്ടിരുന്ന മതിയായിരുന്നു എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ലഗേജ് താഴെ പോയ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോയത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ലഗേജ് വളരെ സക്സസ്ഫുള്ളായിട്ട് അവർ ക്രെയിനിൽ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും ലഗേജൊക്കെ ഓൾമോസ്റ്റ് മേലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഈ ക്രെയിൻ നമുക്കിങ്ങനെ സ്റ്റാർ ബോർഡ് സൈഡിലേക്കും ബോർഡ് സൈഡിലേക്കും ഒക്കെ മൂവ് ചെയ്യാൻ സാധിക്കും. ഇത് ഫുൾ ഷിപ്പിൻ്റെ അക്കോമഡേഷൻ്റെ ആ ഒരു സൈഡ് തൊട്ട് ആ ഒരു ഫുൾ സ്റ്റാർ ബോർഡ് സൈഡിൽ നിന്ന് നമുക്ക് അടുത്ത പോർട്ട് സൈഡ് വരേക്കും ഈ ഒരു ക്രെയിൻ അങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ക്രെയിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അത് ഇവിടെ നിൽക്കുന്ന ഇത് നമുക്ക് ആ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ വേറെ പ്രത്യേകിച്ച് വലിച്ചു കയറ്റേണ്ട ഒരു അവസ്ഥയൊന്നും ഒന്നുമില്ല. ആ ക്രെയിൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് അത് മൂവ് ചെയ്ത് അങ്ങോട്ട് കയറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് അവിടെ ഒരു ബോട്ട് കാണാൻ സാധിക്കും, ചെറിയൊരു ഓറഞ്ച് കളർ പെയിൻ്റ് അടിച്ച ബോട്ട്. ഇതിനാണ് നമ്മൾ ലൈഫ് ബോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, എന്താണ് ലൈഫ് ബോട്ട് എന്നുള്ള കാര്യം. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം വെള്ള കളറിലിരിക്കുന്ന ചെറിയ രണ്ട് ബോക്സ് നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് നമ്മൾ ലൈഫ് റാഫ്റ്റ് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, കാരണം അതൊന്നും ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നു എന്നേ ഉള്ളൂ. അവിടെ ഇരിക്കുന്ന ആ ഇതാണ് ലൈഫ് ബോട്ട്. അപ്പോൾ ഇനി അവർ നമ്മുടെ ഗ്യാങ് വേ പതുക്കെ ലോവർ ചെയ്യുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്യാങ് വേ ജസ്റ്റ് ഒന്ന് ലോവർ ചെയ്തു. അപ്പോൾ നല്ലൊരു സ്റ്റഡി ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുകഴിഞ്ഞാൽ അപ്പോൾ ചാടി കയറുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നമ്മൾ നോക്കി നിൽക്കുന്നത്. കാരണം ലഗേജൊക്കെ പോയ സ്ഥിതിക്ക് ഇനി നമ്മളൊന്ന് കയറിയാൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളൊരു നല്ലൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും വീഡിയോ ഒക്കെ വളരെ കുറച്ചാണ് എടുത്തിരുന്നത്. വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല, കാരണം നമ്മളൊരു ഗ്രൂപ്പ് വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ പ്രയത്നിക്കണം, അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. ഇപ്പോൾ അവർ ഗ്യാങ് വേ ഒക്കെ താഴത്തേക്ക് താത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും കയറണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ലൊരു ക്ലൈമറ്റ് അല്ലെങ്കിൽ നല്ലൊരു സ്റ്റഡി ആയിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കയറാൻ സാധിക്കും. ടഗ് ബോട്ട് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഷിപ്പിനോട് അടുപ്പിച്ചു. അതോടൊപ്പം തന്നെ ഗ്യാങ് വേ നമുക്ക് കയറാൻ വേണ്ടിയുള്ള ലാഡർ, അതിനാണ് ഗ്യാങ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാങ് വേയും ഏകദേശം പതുക്കെ പതുക്കെ താത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഇത് കിട്ടി, നമുക്ക് കയറാനൊരു ശ്രമം നടത്തിയെങ്കിലും കയറാൻ സാധിച്ചില്ല. ഇപ്പോൾ നല്ല നല്ല സ്റ്റഡി ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ നമുക്ക് കയറാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ കയറി, അതോടൊപ്പം തന്നെ ബാക്കിൽ പുറകെ എല്ലാവരും ചാടിച്ചാടി കയറുന്നുണ്ട്. ഒരേ സമയം നാലും അഞ്ചു പേർക്കും ഈ ഗ്യാങ്ങിൽ കയറാൻ സാധിക്കും. അങ്ങനെ ഞാനും ഈ ഷിപ്പിൽ കയറി. അപ്പോൾ നമ്മൾ വന്ന ബോട്ട് ഇതാണ്. അപ്പോൾ നമ്മളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ വേണമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.